നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ ഒക്കെ സങ്കല്പമായിരിക്കും. ദൈവം എന്ന് പേരിട്ട് ഓരോ കല്ലിനെയൊക്കെ ആയിരിക്കും പൂജിക്കുന്നത്. പക്ഷേ ഞാനൊന്ന് മനസ്സിലാക്കി, ഇനി അഥവാ കല്ലാണെങ്കിലും ആ കല്ലിനെ ദൈവമെന്ന് വിശ്വസിച്ച് ആ കല്ലിലേക്ക് ഹൃദയം സമർപ്പിച്ച ആ കല്ലും ദൈവമായി മാറും. അതെ ജഗൻ സർ, പൂജിച്ച് പൂജിച്ച് ശ്യാമ അവളുടെ ഒരു ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുക. അവൾക്ക് വേണ്ടി ആ ദൈവം കൂടെ ഉണ്ടാവും. കുഞ്ഞുനാൾ മുതൽ, അല്ല ജനിച്ച നാൾ മുതൽ ആ ദൈവം അവൾക്ക് കൂട്ടായിട്ടുണ്ട്. ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ശ്യാമയെ അവളുടെ വഴിക്ക് വിട്ടേക്ക്. കേരളത്തിലെ പുതിയ സീരിയലിന്റെ പ്രമോ. മായാ മയൂര സർ, നമുക്കിത് കൃത്യമായിട്ട് കാണണം. കാണാലോ, ഒരുമിച്ച് തന്നെ കാണണം. പക്ഷേ ഈ പഠിത്തം താൻ മുന്നോട്ട് കൊണ്ടുപോകണം. അതൊക്കെ ഞാൻ ഏറ്റു. എനിക്ക് ഇടയ്ക്ക് ചില ടെൻഷനൊക്കെ വരുന്നെന്നും സാർ കാര്യമാക്കണ്ട. എന്തായാലും ശരി, ഇപ്പോ പഠിക്കാനൊരു ആഗ്രഹമൊക്കെ തോന്നുക. പൂട്ടു പൂട്ടു, ഞാൻ എത്ര ദൈവങ്ങൾ കാവലുണ്ടെങ്കിലും ശരി, ആ ശ്യാമയെ മകളിലെ ഞാൻ പൂട്ടും. ഞാൻ പറയുന്നത് ആ അരുന്ധതിയെ വേണം മുന്നിൽ നിർത്താൻ. ലോകത്ത് മറ്റാർക്കും അറിയാത്തൊരു രഹസ്യം നമ്മുടെ കയ്യിലില്ലേ? വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്നുള്ളത്. എന്റെ മോള് ചുണ്ടനക്കുന്നതിനനുസരിച്ച് ഗ്രീൻ റൂമിൽ ഇരുന്ന് പാടുന്ന യഥാർത്ഥ ഗായിക നീയാണെന്നറിഞ്ഞാൽ ആ നിമിഷം ഞങ്ങളെ ആളുകൾ കല്ലെറിഞ്ഞ് ഓടിക്കും. നമുക്ക് രഹസ്യം വെച്ച് ഒരു പദ്ധതി തയ്യാറാക്കാം. അതൊക്കെ അവസാന കൈയായിട്ട് മതി. വിസ്മയ്ക്ക് വേണ്ടി പാടുന്ന ആളിനെ ഇപ്പോഴും ലോകം അറിയില്ല. ഇനി നമ്മളായിട്ട് അറിയിച്ച ശ്യാമ ആ രീതിയിൽ അങ്ങ് വലിയ ആളാവും. പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഈ രഹസ്യം ആരും അറിയരുത്, ഐശ്വര്യ പോലും. ഐശ്വര്യോ വാ, കുടിക്കാൻ എന്താ വേണ്ടേ? സത്യം പറയാം, കുറച്ച് പോയ്സൺ, വിഷം, അത് എനിക്കിപ്പോ ആവശ്യം. അതങ്ങ് കുടിച്ച് സന്തോഷത്തോടെ ഞാനങ്ങ് തീരും. ആ വന്ദന, അവൾ എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. അവസാനം എന്തേ, അവള് വല്ല ഉപദേശമായിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോയി. അവൾ എന്നെ കാണാൻ വന്നിരുന്നു? ജഗനങ്ങളെ കാണാൻ വന്നിരുന്നോ? എന്നിട്ട് അവളെ കൊന്നോ ഇല്ലയോ? അത് പറ. ശ്യാമയ്ക്ക് ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് അവളങ്ങ് പോയെന്ന്. അനുഗ്രഹം മാങ്ങ തൊലി. ജഗനങ്ങളെ, ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്ക് കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആവാൻ പറ്റാതെ വന്ന അടുത്ത നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.